أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. حم والكتاب المبين. إنا أنزلناه في ليلة مباركة إنا كنا منذرين. فيها يفرق كل أمر حكيم. أمرا من عندنا إنا كنا مرسلين. رحمة من ربك إنه هو السميع العليم. سورة الدخان ന്റെ ആദ്യ ഭാഗമാണിത്. ഹമീം വൽ കിതാബിൽ മുബീൻ. ഹമീം അല്ലാഹു അഅലമു ബിമുറാദിഹി ബിഹി. ഹമീം എന്ന രണ്ടക്ഷരം അൽ ഹുറൂഫുൽ മുഖത്തഅ വിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് സൂറത്തുകൾക്ക് ആരംഭം കുറിച്ച വേറിട്ട് നിൽക്കുന്ന അക്ഷരങ്ങളാണ്. ആ അക്ഷരങ്ങൾ ഏതെങ്കിലും ഒരു സൂറയിൽ വന്നാൽ തൊട്ടുടനെ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചുള്ള പരാമർശമുണ്ടാകുമെന്നാണ്. അത് എല്ലാ സൂറത്തുകളെ സംബന്ധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീ. കാരണം വിശുദ്ധ ഖുർആനിനെ വെല്ലുവിളിക്കാൻ വന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു മറുപടിയാണ് ഈ അക്ഷരങ്ങൾ. നിങ്ങൾക്കറിയുന്ന അലിഫും ബാവും താവും സാവും ജീമും ഒക്കെയുള്ള അക്ഷരമല്ലേ, അക്ഷരങ്ങളുള്ള ഭാഷയല്ലേ അറബ് ഭാഷ? വിശുദ്ധ ഖുർആൻ അങ്ങനെയല്ലേ? നിങ്ങൾക്കറിയാത്ത ഏതെങ്കിലും ഒരു അക്ഷരം ഖുർആനിലുണ്ടോ? അങ്ങനെയൊക്കെ ആണെങ്കിലും ഖുർആന് പോലത്തെ നിങ്ങളൊന്ന് കൊണ്ടുവരൂ എന്ന് അള്ളാഹു വെല്ലുവിളിച്ചതിന്റെ ആ ഒരു വെല്ലുവിളിയാണ് സത്യത്തിൽ ഈ അക്ഷരങ്ങളെ കൊണ്ട് ഖുർആന്റെ സൂറത്തുകൾ ആരംഭിക്കുന്നതിന്റെ രഹസ്യമെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹാമീം അല്ലാഹു അലമു ബി മുറാദിഹി ബിഹി. അതിന്റെ ഉദ്ദേശ്യ ലക്ഷ്യം എന്താണെന്ന് അള്ളാഹുവിനെ മാത്രമേ അറിയുകയുള്ളൂ. വൽ കിതാബിൽ മുബീൻ. വളരെ ശ്രേഷ്ഠമായ അള്ളാഹുവിന്റെ കിതാബിനെ തന്നെയാണ്, ഖുർആനിനെ തന്നെയാണ് സത്യം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ഈ വിശുദ്ധ ഖുർആനിനെ നാം ഇറക്കിയിരിക്കുന്നത് ഫീ ലൈലത്തിൻ മുബാറകത്തിൻ, വിശുദ്ധമായ ഒരു രാവിലാണ്. ഇന്നാ കുന്നാ മുൻദിരീൻ. തീർച്ചയായും നാം താക്കീത് ചെയ്യുന്നവരാണ്. അല്ലാഹു തആല പറയാം, ലൈലത്തുൽ ഖദറിൽ ഇറങ്ങി എന്ന് പറയുന്നതിന്റെ മുമ്പ് തന്നെ വിശുദ്ധമായ ബറാഅത്തിന്റെ രാവിൽ ആ ഖുർആനിന്റെ അവതരണത്തിന്റെ തുടക്കം, അത് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഭൂമിയിലേക്ക് ഇറങ്ങിയിട്ടില്ലല്ലോ, ലൈലത്തുൽ ഖദറിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭൂമിയിലേക്ക് ഇറങ്ങിയതിനെ കുറിച്ചല്ല ആ പറയുന്നത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ. നമുക്ക് സംശയം വരും, ഖദറിന്റെ രാവിലാണ് ഖുർആൻ ഇറങ്ങി എന്ന് പറയാ, ഇവിടെ പറയാ ബറാഅത്തിന്റെ രാവിലാണ്, ഇതെങ്ങനെ രണ്ടും ശരിയാവുക എന്ന് തോന്നിപ്പോകും. സത്യത്തിൽ വിശുദ്ധമായ റമളാനിലെ ഒരു രാത്രിയിലാണ് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്ന സൂറത്തിന്റെ ആദ്യ ഭാഗങ്ങൾ ഹിറാ ഗുഹയിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവതരിക്കുന്നത് റമളാനിലാണ്. പക്ഷേ ഇഖ്റാഇന്റെ ആദ്യ ഭാഗങ്ങൾ അവതരിച്ചത് റമളാനിൽ ലൈലത്തുൽ ഖദറിൽ ആയിരുന്നോ അല്ലായിരുന്നോ എന്നാണ്. പിന്നെ എന്തിനെ സംബന്ധിച്ചാണ് അള്ളാഹു ഭൂമിയിലേക്ക് ഇറക്കിയത് ലൈലത്തുൽ ഖദറിലാണ് എന്ന് പറഞ്ഞത്? അതിന്റെ സാരം അള്ളാഹു സുബ്ഹാനഹു വതആല ലൗഹുൽ മഹ്ഫൂദിലായിരുന്ന ഖുർആനിനെ ഒന്നാം ആകാശത്തേക്ക്, സമാഉദ്ദുന്യ എന്ന് പറയുന്ന ഒന്നാം ആകാശത്തേക്ക് ഇറക്കിയതാണ്. ഒന്നാം ആകാശം എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയല്ലെന്നും ഗോളങ്ങളിലല്ലെന്നും നമ്മുടെ മിൽക്കി വേയുടെയും കോടാനുകോടി താരപഥങ്ങളുടെയും അപ്പുറത്ത് നക്ഷത്രങ്ങൾക്ക് ഒരു അതിരുണ്ടെങ്കിൽ അത് ഇതുവരെ കണ്ടെത്തപ്പെട്ടിട്ടില്ല. നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമാണത്, മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങൾ. ആകാശം എന്നത് ഒന്നാം ആകാശം പോലും ഇന്ന് ശാസ്ത്രകാരന്മാർക്ക് കണ്ടെത്താൻ പറ്റാത്ത വിഷയമാണ് ഒന്നാം ആകാശം എവിടെ എന്നത്. പലരും ചില പ്രഭാഷകന്മാരൊക്കെ പലപ്പോഴും ഭൂമിയുടെ ചില അന്തരീക്ഷങ്ങളുടെ ഭൂമിയുടെ അന്തരീക്ഷ മണ്ഡലങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ വേദമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ. ഭൂമി ഏഴാകാശങ്ങൾ കണ്ടെത്തിയെന്നോ അല്ലെങ്കിൽ ആറെണ്ണം കണ്ടു ഇനി ഒന്നുകൂടെ ബാക്കിയുണ്ടെന്നോ, ട്രാച്ചോസ്ഫിയറും അയോനോസ്ഫിയറും എന്നൊക്കെ പറഞ്ഞ് അന്തരീക്ഷത്തിന്റെ, ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ വിവിധ ലെയറുകൾ, അതിനെ കുറിച്ചല്ല അല്ലാഹു ആകാശം എന്ന് പറയുന്നത്. വലഖദ് സയ്യന്ന സമാഅ ദുന്യാ ബിമസാബിഹ. ഒന്നാം ആകാശത്തിന്റെ താഴെയാണ് എല്ലാ നക്ഷത്രങ്ങളും കിടക്കുന്നതെന്നാണ്. ആ നക്ഷത്രങ്ങളിലേക്കാളും എത്രയോ അംശം ചെറുതാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. അപ്പൊ കോടാനുകോടി നക്ഷത്രങ്ങൾ ഇവിടെ ഉണ്ട്. കോടാനുകോടി നക്ഷത്രങ്ങളുടെ ഒരു സമൂഹത്തെയാണ് നമ്മളൊരു ഗാലക്സി എന്ന് പറയുക, താരപഥം എന്ന് പറയുക. അങ്ങനത്തെ ബില്യൺ കണക്കിന് താരപഥങ്ങൾ അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലുണ്ട്. ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് അള്ളാഹു ഒരു ആവരണം വെച്ചിട്ടുണ്ട്.
ഈ പ്രപഞ്ചത്തെ ഒന്നാകെ ഒരു പന്തിന്റെ ബ്ലാഡർ പോലെ കവർ ചെയ്യുന്ന ഒരു ആവരണം വെച്ചിട്ടുണ്ട്. അതാണ് ഒന്നാം ആകാശം. അത് ഇരുപത് വരെ ഒരു സയന്റിസ്റ്റിനും പ്രപ്പോസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എത്ര ദൂരമാണെന്ന് പറയാൻ കഴിഞ്ഞില്ല. കാരണം നക്ഷത്രങ്ങൾ വികസിച്ചു കൊണ്ടിരിക്കാം, ഒരച്ഛം കാണാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഒന്നാം ആകാശം എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്ന ഒരു സംഗതിയുമല്ല, ഇതുവരെ കണ്ടെത്താത്തത്. എന്നാൽ ഇനി ഇൻഷാ അല്ലാഹ് ലോകത്ത് പഠനങ്ങളും ഗവേഷണങ്ങളും മുന്നോട്ട് പോകുമ്പോൾ ഖിയാമത്തിന്റെ മുമ്പായി അവർക്ക് കണ്ടെത്താൻ കഴിയുന്ന ചില വിഷയങ്ങളാണ്. അള്ളാഹുവിന്റെ കലാമിന്റെ വലിയൊരു അത്ഭുതം അതാണ്. എല്ലാം ഇപ്പോഴേ കണ്ടെത്തി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കലാം നോക്കുന്നവർക്ക് മടുപ്പ് വരും. ആ ഇതൊക്കെ ഞാൻ അറിഞ്ഞതാണല്ലോ, ഇതൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. അങ്ങനെയല്ല, നമ്മൾ കേൾക്കാത്തതും ഇനി അറിയാനുള്ളതും ഒരുപാട് അള്ളാഹുവിന്റെ കലാമിൽ കിടക്കുകയാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ലൗഹുൽ മഹ്ഫൂളിൽ നിന്ന് ഒന്നാം ആകാശത്തെ ഒരു പള്ളിയുണ്ട്, ബൈത്തുൽ ഇസ്സ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ ഒരു മസ്ജിദുണ്ട്. ആ മസ്ജിദിലേക്ക് വിശുദ്ധ ഖുർആൻ ഇറങ്ങി വന്നത് ലൈലത്തുൽ ഖദറിലായിരുന്നു, ഖദറിന്റെ രാവിലെയായിരുന്നു. അതാണ് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞ സൂറത്തിൽ പറഞ്ഞ അല്ലാഹു ഖദറിന്റെ രാവിലെയാണ് ഖുർആൻ ഇറക്കിയതെന്ന് പറഞ്ഞ ഭൂമിയിലേക്കല്ല, എവിടേക്കാണ്? ഏഴാകാശങ്ങൾക്കും അപ്പുറമുള്ള ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് വന്നു എന്നാണ് അതിന്റെ സാരം. അതിന്റെ 15 ദിവസം മുമ്പ് ബറാഅത്തിന്റെ രാവിൽ ആ ഇറക്കം ആരംഭിച്ചിട്ടുണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നു. ആ ഇറക്കം ആരംഭിച്ചത് പൂർത്തിയാവുന്നത് വിശുദ്ധമായ ലൈലത്തുൽ ഖദറിന്റെ സമയത്താണ്. കാരണം ഷഅബാന്റെ 15 കഴിഞ്ഞാൽ, ഒരു 15 കൂടെ കഴിഞ്ഞാൽ വിശുദ്ധമായ റമദാനായി. ബാക്കിയുള്ള ദിവസങ്ങൾ കൂടെ കഴിയുമ്പോഴേ അതിലാണ് ലൈലത്തുൽ ഖദർ വരുന്നത്, അവസാന ഭാഗം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ട് രീതിയിൽ, വിശുദ്ധ ഖുർആന്റെ അവതരണം രണ്ട് രീതിയിൽ ഭൂമിയിലേക്ക് നടന്നതിനെ സംബന്ധിച്ച് പറയുന്ന പോലെ, അല്ലാഹു തആല പരാമർശിക്കുന്ന പോലെ, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, ഈ ഖുർആനിന്റെ അവതരണം ആരംഭിക്കുന്നത് പരിശുദ്ധമായ ഒരു രാവിലാണ്. ഭൂമിയിലെ കണക്ക് പ്രകാരം അത് ഷഅബാൻ 15 ആണ്. ഇന്ന കുന്ന മുൻദിരീൻ, ഈ ലൈലത്തിൻ മുബാറക വിശുദ്ധമായ രാവാണ് എന്ന് പറഞ്ഞതിന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ കൊടുത്ത അർത്ഥം, ഐ നിസ്ഫി ലൈലത്തിൻ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാനിലെ 15-ാമത്തെ രാത്രിയാണത്. അള്ളാഹു താക്കീത് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് താക്കീത് തരികയാണ്. ശുദ്ധ ഖുർആൻ ഇറങ്ങുന്നത് താക്കീതാണ്. ശുദ്ധ ഖുർആനിന്റെ മെസ്സേജുകൾ നമുക്ക് കടുത്ത താക്കീതുകൾ നൽകുന്ന ആയത്തുകൾ അതിലുണ്ട്. رحمة من ربك إنه هو السميع العليم رب السماوات والأرض وما بينهما إن كنتم موقنين لا إله إلا هو يحيي ويميت ربكم ورب آبائكم الأولين. അള്ളാഹുവിന്റെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വിശുദ്ധമായൊരു രാത്രിയിലാണ് അള്ളാഹുവിന്റെ ഖുർആനിന്റെ അവതരണം ആരംഭിക്കുന്നത്, ഷഅബാനിന്റെ ആ ഒരു രാവിലാണ്. ഫീഹാ യുഫ്നഖു കുല്ലു അംരിൻ ഹകീം, ആ ദിവസത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചുറപ്പിക്കുന്നത്. അംറം മിൻ ഇൻദിനാ, അള്ളാഹുവിന്റെ കൽപ്പനയാൽ. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ മനുഷ്യരെ അറിയിക്കാൻ വേണ്ടി പ്രവാചകന്മാരെ നിയോഗിക്കുന്നവനുമാണ് അള്ളാഹു തആല. റഹ്മത്തം മിർ റബ്ബിക്, ഇത് അള്ളാഹു ചെയ്ത അനുഗ്രഹമാണ് നബിയേ, നിങ്ങൾക്ക് അങ്ങയുടെ ഉമ്മത്തികൾക്ക് വിശുദ്ധമായ ഒരു രാവ് അള്ളാഹു നിങ്ങൾക്ക് തരുന്നു. അത് അനുഗ്രഹമല്ലേ? ലൈലത്തുൽ ഖദർ പോലെയുള്ള ഒരു രാവ് റമളാനിൽ തരുന്നു, അള്ളാഹു തരുന്ന അനുഗ്രഹമല്ലേ? അള്ളാഹു ഒരു ഓഫർ തന്നാൽ അതൊരു ഓഫറാണ്. മറ്റത് ചിലപ്പോൾ അടിച്ചില്ലാന്ന് വരും, എത്രയാ നമ്മൾ പൂരിപ്പിച്ചിട്ട് കൊടുക്കല്ലേ? അടിച്ചോ അല്ലേ, ആ കൂപ്പൺ മുഴുവൻ ഒരുമിച്ച് കൂട്ടി കത്തിച്ച് കളയല, പിന്നെ ഭ്രാന്ത് വന്നിട്ട് ഇനി ഒരു കൂപ്പണം ഞാൻ എഴുതൂലേ എന്ന് പറയും ചെയ്യും, പിന്നെ എഴുതും അടുത്ത ഓഫർ കാണോ, ഇതിലെങ്ങാനും അടിച്ചാലോ. അള്ളാഹുവിൻ്റെ അങ്ങനെയല്ല, അത് ഉറപ്പാണ്. ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം അംറം മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസലീൻ. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ചില അള്ളാഹുവിന്റെ ഇബാദത്തിന്റെ ചില സീസൺസ് അള്ളാഹു തആല തരികയാണ്. ഇബാദത്തിന്റെ ഫെസ്റ്റിവൽ എന്ന് പറയാം. ഒരു ഉന്മേഷത്തിൽ എപ്പോഴും ഒരേ പ്രൈസ് തന്നെ കൊടുക്കുമ്പോൾ ഒരു മടുപ്പ് വരില്ല കസ്റ്റമേഴ്സിന്. സാധാ കച്ചവടക്കാരെ കാര്യം പറയാം, അപ്പോഴാണ് ഇടക്ക് ഇങ്ങനെന്ത് എന്താണ് ഗെറ്റ് ബാക്ക് ഫ്രീ എന്നോ പേ ഹാഫ് എന്നോ എന്തൊക്കെയോ കേൾക്കാറില്ല നമ്മള്.
പകുതി എന്നാൽ മതി, അല്ലെങ്കിൽ ഒന്നെടുത്ത അത്ര തന്നെ പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് പിന്നെ കൗണ്ടറിൽ ചെല്ലുമ്പോൾ ഇതിൽ പെടാത്തതാണെന്ന് പറയാം. അപ്പൊ ദുന്യാവിൽ മനുഷ്യന്മാർക്കൊരു മടുപ്പ് വരാതിരിക്കാൻ വേണ്ടി കച്ചവടക്കാരൊക്കെ ചെയ്യുന്ന ഏർപ്പാടാണത്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കങ്ങനെ തന്നിരിക്കുകയാണ്. മുഹറം മാസത്തിന്റെ ആദ്യ ഭാഗങ്ങൾ, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യ ഭാഗങ്ങൾ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മിഅ്റാജ് നടന്ന സംഭവം ആ നടന്ന ഭാഗം, ഷഅബാൻ റമദാൻ ഒന്നാകെ, പിന്നെ റജബും ഷഅബാൻ അത് രണ്ട് ഒന്നാകെ രണ്ട് മാസങ്ങൾ, പിന്നെ അള്ളാഹുവിന്റെ അടുത്ത് വളരെ ശ്രേഷ്ഠതയേറിയ മിൻഹ അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞ നാല് മുഹറമായ മാസങ്ങൾ, ഇങ്ങനെ ഒരുപാട്, അതിൽ തന്നെ വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ചയിൽ തന്നെ അസർ മഗ്‌റിബിന്റെ ഇടയിലുള്ള സമയം, ആ നേരത്തെ നമ്മൾ കളി കാണാൻ പോകല്ലേ, കളി കളിക്കാൻ വേണ്ടി പോകുന്ന ആ അസർ മഗ്‌റിബിന്റെ ഇടയിൽ ദുആയിന് ഉത്തരമുള്ള ഒരു മണിക്കൂർ നേരണ്ടെന്നാണ് എല്ലാ വെള്ളിയാഴ്ചയും. അതൊക്കെ എല്ലാ വീക്കിലി ഓഫറാണ്, ആരാ അറിയുന്നത്? അല്ലാഹു അഅലം. എല്ലാ വെള്ളിയാഴ്ചയും അസർ മഗ്‌റിബിന്റെ ഇടയിൽ ദുആയിന് ഉത്തരമുള്ള ഒരു മണിക്കൂർ നേരണ്ടെന്നാണ്. അസർ കഴിഞ്ഞ് എന്തായാലും രണ്ടു മണിക്കൂറൊക്കെ അല്ലേ മാക്സിമം മഗ്‌റിബിന് ഉണ്ടാവുള്ളൂ, അതിൽ ഏതോ ഒരു മണിക്കൂർ സമയത്ത് എവിടെ നിന്ന് തുടങ്ങി എവിടെ അവസാനിക്കുന്നത് നമുക്കറിയില്ല, അത് സഅത്തു ഇജാബ ദുആക്ക് ഉത്തരമുള്ള സമയമാണ്. അപ്പോ അള്ളാഹു തആല ഇങ്ങനെ വാരിക്കോരി തരാണ്, റഹ്മത്തൻ മിർ റബ്ബിക്, അങ്ങയുടെ രക്ഷിതാവായ അള്ളാഹു കരുണയായി നിങ്ങൾക്ക് നൽകുകയാണ് നബിയെ. ഇന്നഹു ഹുവസ്സമീഉൽ അലീം, അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിവുള്ളവനുമാണ്. റബ്ബിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളും ഭൂമിയും നിയന്ത്രിക്കുന്നവനല്ലയോ അല്ലാഹു? വമാ ബൈനഹുമ അവകൾക്കിടയിലുള്ള സർവ്വതും നിയന്ത്രിക്കുന്നത് അല്ലാഹു അല്ലയോ? ഇൻ കുന്തും മൂഖിനീൻ, നിങ്ങൾക്ക് ഉറപ്പ് വരുന്നില്ലേ അല്ലാഹുവിനെ കുറിച്ച്? അല്ലാഹു തആല ചോദിക്കുകയാണ്, മാസങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഈ മറിഞ്ഞു മറിഞ്ഞു വരണം. നമ്മളിപ്പോ ഇങ്ങനെ ആലോചിക്കുമ്പോഴേ ഇപ്പോഴേ സൂര്യൻ അസ്തമിക്കുമ്പോൾ തന്നെ ചന്ദ്രൻ ഉദിച്ചത് കാണുന്നുണ്ട്. നമ്മൾ ചന്ദ്രൻ ഉദിച്ചിങ്ങനെ വരുന്നുണ്ട്, ഒരു അസ്തമയം നടക്കുമ്പോൾ ഒരു ഉദയം നടക്കുന്ന പോലെ. അപ്പൊ ഇന്നലെ ശ്രദ്ധിച്ചപ്പോഴേ എനിക്ക് ഇന്നലെ മനസ്സിലായി, സുബ്ഹാനല്ലാഹ്, സൂര്യൻ ഇവിടെ അസ്തമിച്ചു കൊണ്ടിരിക്കുകയാണ്, അപ്പോഴേക്കും അവിടെ ചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. പൂർണ്ണചന്ദ്രനാണ് ഇന്നലത്തേക്ക്, 14-ാം രാവിലെ ചന്ദ്രനായി ഇന്നലത്തേത്, ഇന്ന് 15-ാം രാവിൻ്റെതായി. എന്നാലും ആ പൂർണ്ണ വൃത്താകൃതിയിലുള്ള ചന്ദ്രഗോളം വന്നിരിക്കുകയാണ് അവിടെ. ഇവിടെ വെസ്റ്റിൽ ഇവിടെ സൂര്യൻ അസ്തമിച്ചു, ഈസ്റ്റിൽ അവിടെ ഉദിക്കുകയാണ് ചന്ദ്രൻ. അപ്പൊ ഈ ചന്ദ്രൻ ഉദിച്ച് ഇരുൾ മുറ്റുമ്പോഴേക്കും ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്തണം. കാരണം വലിയൊരു ലൈറ്റ് അള്ളാഹു ഓഫ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ട് ഒരു ചെറിയ ലൈറ്റ് ഭൂമിയിലേക്ക് വേണം. ആ ലൈറ്റ് തന്നെ ഈ അസ്തമിച്ചു പോകുന്ന സൂര്യൻ ഭൂമിയുടെ ഒരു സൈഡിലൂടെ കൊടുക്കുന്ന പ്രഭ അവിടെ തട്ടിയിട്ട് ആ ലൈറ്റാണ് ഈ ഭൂമിയിലേക്ക് വരുന്നത്. സുബ്ഹാനല്ലാഹ്, എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രപോർഷനിൽ അള്ളാഹു ചന്ദ്രനെയും സൂര്യനെയും ഭൂമിയെയും കൊണ്ടുപോയി വെച്ചത്? ഇവിടെ അസ്തമിച്ച് സൂര്യൻ മറയിലേക്ക് പോവാൻ, ആ മറയിൽ പോയി സൂര്യൻ പിന്നെ എങ്ങനെ ചന്ദ്രനിലേക്ക് അതിന്റെ പ്രഭ പോകുന്നത്? അള്ളാഹു അതിന് വെച്ചൊരു ഡയറക്ഷൻ, അതിന് വെച്ച അള്ളാഹു എങ്ങനെ ഈ ഗോളങ്ങൾ ക്രമീകരിച്ചു എന്ന വലിയൊരു അത്ഭുതമാണ്. വമാ ബൈനഹു, ഇതൊക്കെ അള്ളാഹു നിയന്ത്രിക്കുകയാണ്. നമ്മൾ വിചാരിക്കും സ്വാഭാവികം നേരം രാവിലെ നേരം ഉൾക്കുന്ന ഉറപ്പന്നല്ലേ, സൂര്യ ഉദിച്ചിട്ടുണ്ടോ എന്ന് വല്ല സംശയമുണ്ടോ? ഏതെങ്കിലും ദിവസം ഡ്യൂട്ടിക്ക് പോകുമ്പോൾ സൂര്യ ഉദിക്കാതെ വന്നിട്ടുണ്ടോ? നമ്മൾ വിചാരിക്കും ഇതൊക്കെ സ്വാഭാവികമാണ്, അതുകൊണ്ടാണ് നമുക്ക് അള്ളാഹുവിന്റെ വലിയ വലിയ ഞാമത്തുകൾ നമ്മൾ അറിയാതെ പോകുന്നത്. സ്വാഭാവികമല്ലേ എന്ന് വിചാരിക്കും, സ്വാഭാവികമല്ല, അള്ളാഹുവാണ് ഇതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് നബിയെ. അത് ജനങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് ഉറപ്പു വരുന്നില്ലേ? അള്ളാഹുവല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? നിങ്ങൾ കിടന്നുറങ്ങാണ്, രാവിലെ നേരം വിളിക്കുന്നില്ല, ഒരു പ്രതീക്ഷയിൽ. നേരം വിളിക്കണമെങ്കിൽ എത്ര സ്പീഡിൽ ഭൂമി കറങ്ങണം, എത്ര സ്പീഡിൽ നമ്മുടെ ഭൂമി സഞ്ചരിക്കണം നമ്മളെയും കൊണ്ട്, എത്ര സ്പീഡിൽ ചന്ദ്രന്റെയും സൂര്യന്റെയും ചലനം അള്ളാഹു ക്രമീകരിക്കണം? നിങ്ങളൊന്നും ചെയ്യണില്ലല്ലോ, നിങ്ങൾ കിടന്നുറങ്ങുന്നല്ലേ ഉള്ളൂ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ട വെളിച്ചവും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും എല്ലാ വെയിലും കാര്യങ്ങളൊക്കെ അള്ളാഹു റെഡിയാക്കി തന്നിരിക്കുകയാണ്. റബ്ബു സമാവാതി വൽ അർളി വമാ ബൈനഹുമ, അള്ളാഹുവാണ് രാത്രിയും പകലും നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളത് മനസ്സിലാക്കുന്നില്ലേ? അള്ളാഹു ഇതിന്റെ ഇടയിലൂടെ പറയും, ഒരു രാവിനെ കുറിച്ച് പറഞ്ഞപ്പോ ഈ ഗോളങ്ങളൊക്കെ പടച്ചത് അള്ളാഹുവാണ്, നിങ്ങൾക്ക് ഓർമ്മ വരുന്നില്ലേ? ഇൻ കുന്തു മൂഖിനീൻ, നിങ്ങൾക്കൊരു യക്കീന് വരുന്നില്ലേ? അള്ളാഹുവിനെ കുറിച്ച് ഉറപ്പ് വരുന്നില്ലേ? അതുകൊണ്ട് ആ ചന്ദ്രനൊക്കെ കാണുമ്പോ അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ, നമ്മളെ തെങ്ങുമ കയറുന്ന ചന്ദ്രനല്ല, ആര്? ആകാശത്ത് ചന്ദ്രക്കല, നമ്മൾ ക്രസൻസ് ഹിലാൽ എന്ന് പറയുന്ന ചെറിയ അമ്പിളിമാമൻ, ചെറിയ കുഞ്ഞായിട്ട് ആകാശത്ത് പ്രത്യക്ഷപ്പെടും. മാസത്തിന്റെ തുടക്കം കാണുമ്പോൾ നമ്മൾ അതിനെ നോക്കി പറയണമെന്നാണ്, അല്ലാഹുമ്മ അഹില്ലഹു അലൈനാ ബിൽ അംനി വൽ ഈമാൻ വസ്സലാമത്തി വൽ ഇസ്ലാം ഹിലാല റുഷ്ദിൻ വഖൈരിൻ റബ്ബി വറബ്ബുക അല്ലാഹ്.
മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുമായിരുന്നു, ചന്ദ്രനെ നിന്നെ ഉദിപ്പിച്ചതെന്ന് അല്ലാഹുവാണ്, നിന്റെയും എന്റെയും റബ്ബ് അല്ലാഹുവാണ്, നിന്നെ നിയന്ത്രിക്കുന്നതും എന്നെ നിയന്ത്രിക്കുന്നതും അല്ലാഹുവാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറ ഹാദ ശഹ്രി വ ഖൈറ മാ ഫീഹി, അല്ലാഹുവേ ഈ മാസത്തിലെ എന്തെല്ലാം നന്മകളുണ്ടോ അതെല്ലാം എനിക്ക് നൽകണമേ റബ്ബേ. വഅഊദു ബിക മിൻ ശർരിഹ, അല്ലാഹുവേ ഈ മാസത്തിൽ എന്തെങ്കിലും ഷെറുകൾ ഉണ്ടോ എനിക്ക് കാവൽ നൽകണമേ എന്നൊക്കെ പറഞ്ഞ് ആ സമയം കാണുമ്പോൾ നമ്മൾ ദുആ ചെയ്യുന്നു ചന്ദ്രഗോളം കാണുമ്പോൾ. ഇനിയിപ്പോ ഇതുവരെ ആ ദുആയ്ക്കാനുള്ള തൗഫീഖ് കിട്ടിയില്ലെങ്കിൽ ഇനി അടുത്ത മാസം പിറക്കും റമദാനെങ്കിലും മുതൽ എന്ത് ചെയ്യാ, ഓരോ മാസത്തിൽ ഒരു ദുആക്ക് ചാൻസ് ഉണ്ട്. ആ ആദ്യത്തെ ചന്ദ്രക്കല കാണുമ്പോ സുബ്ഹാനല്ലാഹ്, എന്തിനാണത്? റബ്ബി വ റബ്ബുക അല്ലാഹ്, നിന്നെയും എന്നെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ്.